തിയേറ്ററുകളിൽ ആഘോഷം നിറയ്ക്കാനായി April 25 മുതൽ ദുൽഖർ സൽമാൻ നായകനാവുന്ന ഒരു യമണ്ടൻ പ്രേമകഥ വരികയാണ്. ഡി ക്യുവിന്റെ ഫാൻസിനും എല്ലാവിധ സപ്പോർട്ടും അറിയിക്കുകയാണ്. നമസ്കാരം, ഐക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മധുര രാജ എന്ന് പറഞ്ഞ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. April 12 സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം April 21 വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് ഒഫീഷ്യലായിട്ട് അവർ തന്നെ കൺഫേം ചെയ്തിട്ടുള്ള കാര്യമാണ്. നെൽസൺ നൈപ്പ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ ഈ ഒരു വിവരം ഷെയർ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ തോതിലുള്ള ഒരു കളക്ഷൻ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്കാ കൊമേഴ്ഷ്യൽ സിനിമയാണ്. ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്ന നിലയിൽ നല്ല രീതിയിൽ ഈ ഒരു സിനിമയ്ക്ക് കഥ പറഞ്ഞു പോകാൻ സാധിച്ചിരുന്നു. അത് തന്നെയാണ് സിനിമയുടെ ഒരു വലിയ വിജയത്തിന് കൈമുതലായിട്ട് മാറിയിട്ടുള്ളത്. സിനിമ 50 കോടി ക്ലബിലേക്ക് കയറിയിരിക്കുകയാണ്. 10 ദിവസം കൊണ്ട് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് 58 കോടി 70 ലക്ഷം രൂപയാണ്. ഇതൊരു നല്ല രീതിയിലുള്ള ഒരു കളക്ഷനാണ്. ദിവസം ആവറേജ് ഒരു 5 കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യ ദിവസം സിനിമയ്ക്ക് 9 കോടിയിലധികം രൂപ കളക്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലും തുടർച്ചയായിട്ടുള്ള കുറേ ദിവസങ്ങളിൽ ആ രീതിയിലുള്ള ഒരു കളക്ഷൻ സിനിമയ്ക്ക് നിലനിർത്താൻ സാധിച്ചിരുന്നു. പിന്നീട് കുറേ ദിവസം പ്രവൃത്തി ദിവസങ്ങളൊക്കെ ആയി. പിന്നീട് ഈസ്റ്ററിൻ്റെ കുറച്ച് ലീവും കാര്യങ്ങളൊക്കെ വന്നു. അതിനുശേഷം സിനിമയ്ക്ക് വീണ്ടും കളക്ഷൻ കൂടി. അങ്ങനെയാണ് മൊത്തത്തിൽ 58 കോടി രൂപ 10 ദിവസം കൊണ്ട് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു കളക്ഷൻ വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ സിനിമയ്ക്ക് 100 കോടി ക്ലബിലേക്ക് കയറാൻ സാധിക്കും. മമ്മൂക്കയ്ക്ക് ഇതുവരെ ഒരു 100 കോടി ക്ലബില്ലാന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ മധുര രാജ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് സിനിമ മൊത്തത്തിൽ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മമ്മൂക്കയുടെ മധുര രാജ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് 100 കോടി ക്ലബിലേക്ക് കയറാൻ കഴിയട്ടെ നമ്മൾ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ദുൽഖർ സൽമാൻ നായകനാവുന്ന ഒരു യമണ്ടൻ പ്രേമകഥ എന്ന് പറഞ്ഞ സിനിമ April 25 തിയേറ്ററിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ സിനിമയുടെ ഫാൻ ഷോയും കാര്യങ്ങളൊന്നും ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. ചിലയിടത്ത് ആ ഫാൻ ഷോയും കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിരാവിലെയുള്ള ഫാൻ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ കോഴിക്കോട് അത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഇതുവരെ ആയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും കട്ട വെയിറ്റിംഗ് ആണ്. ആ ഒരു സിനിമ മാക്സിമം സ്പീഡിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ. അപ്പോൾ സിനിമയുടെ ഇപ്പോൾ നമുക്ക് ദിൽഷാദ് എന്ന് പറഞ്ഞ മുക്കത്തുള്ള ഒരു സുഹൃത്ത് ഈ ഒരു സിനിമയുടെ ടിക്കറ്റ് രാവിലെ 9 മണിക്ക് മുക്കത്ത് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അതാണ് ആദ്യത്തെ ഷോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന് മുന്നേ ഷോ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയുമെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.